നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, വേറൊന്നുമല്ല കുക്കർ ചിക്കനാണ്. നമ്മൾ ബക്കറ്റ് ചിക്കൻ നമ്മുടെ ചാനലിൽ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, അതുപോലെ തന്നെ ഒരു ഫുൾ ചിക്കൻ നമ്മൾ കുക്കറിൽ ഗ്രിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ കുക്ക് ചെയ്തെടുക്കുക എന്നൊക്കെ പറയാം. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് സ്ട്രെയിൻ ഒന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ആട്ടത്. ഇനി കരിഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഫ്രണ്ട്സ്. നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ ടേസ്റ്റി കുക്കർ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ ചെറിയുള്ളിയാണ്. അതുപോലെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു 2 നീളമുള്ള ഇഞ്ചിയുടെ പീസിന് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. കുറച്ച് അധികം തന്നെ കറിവേപ്പില എടുക്കാം. ഇനി വേണമെങ്കിൽ മല്ലിയില എടുക്കാം. ഞാനിവിടെ ആഫ്രിക്കൻ മല്ലി ഒരു ഇല അല്ലെങ്കിൽ ഒരു തണ്ട് എന്നൊക്കെ പറയാം, അതോട്ട് എടുത്തിട്ടുള്ളത്. ഈ മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമില്ല. കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ചിക്കനും ഉള്ളികളും ഇഞ്ചിയൊക്കെ നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൗഡറുകൾ ചേർക്കാം. ഒരുപാട് സ്പൈസി ആവേണ്ട ആവശ്യമില്ല, മസാലയൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഇവിടെ ഞാൻ 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലിയോ ചേർക്കാട്ടോ, എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം നമുക്ക്. ഇനി ഞാൻ 1 teaspoon മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കാണ്, 1/2 teaspoon കുരുമുളക് പൊടി ചേർക്കാം. അടുത്തതായിട്ട് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി വേണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി, അത് 1/2 teaspoon ചേർക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഗരം മസാല പൗഡർ ചേർക്കാം. ഇത് 1/2 teaspoon 1 teaspoon ഒക്കെ ചേർക്കട്ടോ, എത്രത്തോളം ഫ്ലേവർ വേണോ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കും. അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി, അപ്പൊ ഈ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ടോ എണ്ണ ചേർത്തിട്ടോ അരച്ചെടുക്കാം. ഞാൻ എന്തായാലും ഒരു 2 tablespoon എണ്ണ ചേർത്തിട്ടോ അരച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബ്രോയിലർ ചിക്കൻ ആട്ടോ. ബ്രോയിലർ ആണെങ്കിൽ പെട്ടെന്ന് കുക്കായി വരുള്ളൂ, നാടൻ കോഴിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുക്കായി വരാനൊക്കെ കുറെ ടൈം എടുക്കൂട്ടോ. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രോയിലർ ആണ്. ഇത് 2.5 kilo ചിക്കൻ ആണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഒരു 2 kiloയുടെ അടുത്തുണ്ടായിരിക്കും, ഒരു 1.25 kilo ഒക്കെ ഉണ്ടാവും ഈ ചിക്കന്. നമുക്കിനി ഈ ചിക്കനെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കൂടെ വേണട്ടോ, കാരണം മസാലയ്ക്ക് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് പോർഷനിൽ നമുക്ക് നന്നായിട്ട് വരഞ്ഞെടുക്കാം. ഇനി ചിക്കൻ്റെ തൈ പീസുകളും ഒന്ന് വരഞ്ഞെടുക്കാം നമുക്ക്. അങ്ങനെ കൂടുതൽ ഫ്ലഷ് ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വരയണം, എന്നാലേ ഉള്ളൂ ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കാം. ഇനി ഇതിന് ഞാൻ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കണേ, നന്നായിട്ട് ഒന്നുകൂടെ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കനെ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ചിക്കനിലോട്ട് വെക്കാം. ഒരുപാട് വാട്ടറി ആവരുത്. ഞാൻ ഇതിലോട്ട് എണ്ണ ഒഴിച്ചിട്ടാട്ടോ അരച്ചെടുത്തിട്ടുള്ളത്, ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്തിട്ടും ചെയ്യാം, പക്ഷെ ഒരുപാട് വാട്ടറി ആയിപ്പോവും. എന്തായാലും നമ്മൾ പിന്നെ കുറച്ച് എണ്ണ ചേർക്കുക കൂടെ വേണം ഈ ചിക്കൻ്റെ മുകളിലോട്ട്. അപ്പം പിന്നെ നമ്മൾ മസാല അരച്ചെടുക്കുന്നത് എണ്ണ ചേർത്തിട്ട് തന്നെ ആകുന്നതാണ് നല്ലത്. ഇനി ഈ മസാല നമുക്ക് ചിക്കനിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ വരഞ്ഞെടുത്തിട്ടുള്ള വരങ്ങളിലൂടെയൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. പല രീതിയിൽ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും ഇനി വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. ഈ മസാല ചിക്കനിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കും. ചിക്കൻ്റെ അകത്തും മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. വേണമെങ്കിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്യുക ചെയ്യാം. കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് ഉള്ളിയും തക്കാളിയൊക്കെ ഉപയോഗിച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് മുട്ട ബോയിൽ ചെയ്തതിന് ശേഷം മസാല മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അങ്ങനെയും നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഞാൻ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ മസാലയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ നമുക്കൊരു 1-2 മണിക്കൂറൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമ്മുടെ ചിക്കനിൽ എല്ലാ ഭാഗത്തും മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ഉള്ള കുക്കർ ചിക്കൻ നമുക്ക് കിട്ടാം. ഞാൻ ഈ ചിക്കനെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടോ. ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ കുക്കർ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. വേണമെങ്കിൽ 1/2 മണിക്കൂറിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. 5 ലിറ്ററിന്റെയോ 10 ലിറ്ററിന്റെയോ പ്രഷർ കുക്കർ എടുക്കാം കേട്ടോ. ഇനി ഈ കുക്കറിനെ നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതിന് സ്റ്റൗ ടോപ്പിൽ വെച്ചിരിക്കുകയാണ്. ഈ പ്രഷർ കുക്കറിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്യാം, അതായത് ഇതിൻ്റെ അകത്ത് ഹീറ്റ് ഇട്ട് ഒരേപോലെ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉപ്പ് സ്പ്രെഡ് ചെയ്യുന്നത് ഈ കല്ലുപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പൊടിയുപ്പ് ഉപയോഗിക്കാം. ഇതിൻ്റെ അടിയിൽ ഈ ഉപ്പ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഈ ഉപ്പ് ഇതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റില്ല, ഉപ്പിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്തെ വാഷർ ഞാൻ മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ വെയിറ്റും എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി കുക്കർ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി, നമുക്ക് കുക്കർ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പൊ നമ്മുടെ പ്രഷർ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡ് തുറക്കാം. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് വാഴയില വെക്കാം അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെക്കാം, ഏതാണ് കയ്യിലുള്ളെങ്കിൽ അത് ഉപയോഗിക്കട്ടെ. ആദ്യം ഞാനൊരു വാഴയില വെച്ചു അടിയിലായിട്ട്. ഇനി നമ്മുടെ ചിക്കൻ കുക്കറിന്റെ സൈഡിലൊന്നും തട്ടാൻ പറ്റില്ല, അങ്ങനെ തട്ടുകയാണെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോകും കേട്ടോ.
അപ്പോ ഇതുപോലെ കുക്കറിന്റെ അകംഭാഗം ഫുള്ള് കവർ ചെയ്യണം. രണ്ട് വാഴയിലകൾ ഞാൻ ക്രോസ് ചെയ്തിട്ട് വെക്കണേ. അങ്ങനെ ആകുമ്പോൾ രണ്ട് സൈഡും കവർ ചെയ്തോളൂ. ഇനി ഇതിന്റെ അകത്ത് വേണം നമുക്ക് ചിക്കൻ വെക്കാൻ വേണ്ടിട്ട്. ഇനി ഇത് നമുക്ക് വാഴയിലയിലോട്ട് ഇറക്കി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചിക്കൻ ഒരിക്കലും കുക്കറിന്റെ സൈഡിലൊന്നും കത്തരുത്, ചിക്കൻ കരിഞ്ഞു പോകും. ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് വെച്ചത്, അതുകൊണ്ട് തന്നെ ഒരു 2.5 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് പുറത്ത് വെച്ചിരുന്നു, തണുപ്പ് ചെറുതായിട്ടൊന്ന് വിടാൻ വേണ്ടിട്ട്. നമ്മുടെ വാഴയില കൊണ്ട് കവർ ചെയ്ത കുക്കറിന്റെ അകത്തിരിക്കുന്ന ചിക്കനാണിത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 35 മുതൽ 45 മിനിറ്റ് വരെ വെരി വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോ ഏകദേശം 1 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പ്രഷർ കുക്കർ, വെരി ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ഞാൻ കുക്കർ തുറക്കുകയാണ്. ഇടയ്ക്ക് ഞാനൊന്ന് ചെക്ക് ചെയ്തായിരുന്നു എന്തായിന്ന്, ഇതില്ലേ നന്നായിട്ട് ആവി പോകുന്നത്. നമ്മുടെ ചിക്കൻ കുക്കായോ എന്ന് നോക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്രഷർ കുക്കറിൽ നിന്ന് മാറ്റാം. ചിക്കൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രില്ല് പോലെ ആയിട്ടല്ല വന്നിരിക്കുന്നത്, മസാലയുടെ കൂടെ തന്നെയാണ് കേട്ടോ ചിക്കൻ നിൽക്കുന്നത്. ചിക്കൻ്റെ അടിഭാഗം എന്തായി നോക്കാം. കണ്ടില്ലേ അടിയിലോട്ട് മസാലയൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉപ്പിലോട്ട്. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ മസാല ആട്ടോ ഇതിന്റെ മുകളിലുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാലയില് വെറൈറ്റീസ് ഒക്കെ പരീക്ഷിക്കാവുന്നതാണ്. കുബൂസും ഈ ചിക്കൻ നമ്മുടെ ചാർക്കോൾ ചിക്കൻ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കുബൂസിന്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ കുക്കർ ചിക്കനും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നമ്മുടെ ഈ സ്പെഷ്യൽ കുക്കർ ചിക്കൻ. ഫ്രണ്ട്സ് വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.